പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിലെ സർക്കാർ നിലപാട് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സ്പോട്ട് ബുക്കിംഗ് വേണമെന്ന് CPM വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. വി അരുൺ ചേർന്നു. അരുൺ, വലിയ കോലാഹലമുണ്ടായ ഒരു സമ്മേളന കാലമാണ്. എല്ലാ തരത്തിലും ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വാക്പോര്, അതിസാധാരണമായിട്ടുള്ള കയ്യാങ്കളികൾ, അങ്ങനെ ആ സമ്മേളനകാലം അവസാനിക്കുമ്പോൾ ഇന്ന് അവസാന ദിനം എന്തൊക്കെയാണ് ഉള്ളത്? രാഷ്ട്രീയമായി ഭരണപക്ഷം ഏറെ പ്രതിരോധത്തിൽ നിന്ന ഒരു സമ്മേളന കാലയളവാണ്. പക്ഷേ ഈ സമ്മേളനം ഏറ്റവും അധികം ഒരുപക്ഷെ ഓർമ്മിക്കപ്പെടാൻ പോവുക ചർച്ച ചെയ്ത Rule 50 നോട്ടീസുകളുടെ പേരിലായിരിക്കും. അതായത് പ്രതിപക്ഷം സർക്കാരിനോട് സത്യേന ആവശ്യപ്പെട്ട നോട്ടീസുകളിൽ 4 ഈ സമ്മേളനകാലത്ത് ചർച്ച ചെയ്തത്. തൃശൂർ പൂരം അലങ്കൂലമാക്കലും മുഖ്യമന്ത്രി വിവാദ പ്രസ്താവന അടക്കമുള്ള കമലപ്പുറം വിഷയത്തിൽ മുഖ്യമന്ത്രി വിവാദ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇന്നലെ വയനാട് സംസ്ഥാനത്തിന്റെ ഒരു പൊതുവികാരമാണ് വയനാട് പുനരധിവാസം വേഗത്തിലാക്കണം എന്നത്. ആ വിഷയം ഇന്നലെ 2 മണിക്കൂറിലേറെ സഭ ചർച്ച ചെയ്തു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു സഭാ സമ്മേളനമാണ്. ഇന്നും സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയാണ് സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമ്പോൾ ഇന്ന് വ്യക്തമല്ല. എങ്കിലും ആ വിഷയമാണ് ഇന്ന് Rule 50 നോട്ടീസായി സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപവുമായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുന്നത്. നിയമനിർമ്മാണത്തിന് മാത്രമായി ചേർന്ന സഭയാണ്. പക്ഷേ രാഷ്ട്രീയ വിഷയങ്ങളിലേറെ ചർച്ച ചെയ്തു പോയൊരു സമ്മേളനം. ഈ സമ്മേളനം കഴിഞ്ഞാലും സംസ്ഥാനം വലിയൊരു രാഷ്ട്രീയ ചൂടിലേക്ക് മാറുമെന്ന്, കാരണം 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. അതിന്റെ ഒരു ഒരുക്കങ്ങളുടെ ഭാഗമായാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി നേരത്തെ പിരിയുന്നത്. 18 വരെ ചേരാൻ നിശ്ചയിച്ചതാണ് ആദ്യം സമ്മേളനം. പിന്നീട് ഈ സമ്മേളനം വെട്ടിച്ചുരുക്കുകയായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കത് എത്തി നിൽക്കുന്ന ഒക്കെയുള്ള സമ്മേളനം. അതിന്റെ എല്ലാ വീറും വാശിയും ചൂടും ചൂരും ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. ഇനിയുള്ള പോര് പാലക്കാടും വയനാടും അതുപോലെ തന്നെ ചേരക്കരയിലുമാകും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഈ മറ്റൊരു കാര്യം കൂടി, സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യത്തിൽ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് സ്പോട്ട് ബുക്കിംഗ് വേണമെന്നുള്ളതാണ്. അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? സംസ്ഥാന സർക്കാരിനും അല്ലെങ്കിൽ പാർട്ടിക്കും ഇടയിൽ അത്തരത്തിലൊരു 2 അഭിപ്രായം വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? അത് അത്ഭുതപ്പെടുത്തിയിരുന്നു. സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ സർക്കാർ ഒരു തീരുമാനമെടുത്തതാണ്. ഈ വർഷം സ്പോട്ട് ബുക്കിംഗ് വേണ്ട, പകരം വിർച്വൽ ക്യൂ വഴിയുള്ള പ്രവേശനം മാത്രം മതി. കാരണം കഴിഞ്ഞ തവണ വലിയ പ്രശ്നങ്ങൾ സ്പോട്ട് ബുക്കിംഗിൽ ബുക്കിംഗ് ഉണ്ടായിരുന്നു, വെർച്വൽ ക്യൂ ഉണ്ടായിരുന്നു. അതിനു പുറമെ ബുക്ക് ചെയ്യാതെ നിരവധി ആളുകൾ പല വഴികളിലൂടെ, പല കാരണബാധ അടക്കമുള്ള പല മാർഗങ്ങളിലൂടെ പമ്പയിലേക്ക് എത്തിയിരുന്നു. അത് പിന്നീട് സന്നിധാനത്തേക്ക് പോകുമ്പോൾ വലിയ തിരക്ക്, തീർത്ഥാടന കാലത്ത് വലിയ പ്രതിസന്ധി കഴിഞ്ഞ തവണ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് വെർച്വൽ ക്യൂയിലൂടെ പ്രതിദിനം 80,000 പേർക്ക് മാത്രം പ്രവേശനം തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. പക്ഷേ വ്യാപക എതിർപ്പാണ് ആ വിഷയത്തിലുണ്ടായത്. ആദ്യം ഹൈന്ദവ സംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വരുന്നു, BJP അത് ഏറ്റുപിടിക്കുന്നു, പ്രതിപക്ഷം അത് ആവശ്യവുമായി രംഗത്ത് വരുന്നു. പിന്നീട് സർക്കാരിനുള്ളിൽ തന്നെ അത് CPI സ്പോട്ട് ബുക്കിംഗ് വേണം, ഇല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന നിലപാട് ആദ്യം തുറന്നു പറയുന്നു. പിന്നീട് CPMന്റെ 19 ജില്ലാ കമ്മിറ്റി സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായില്ലെങ്കിൽ ശബരിമല വീണ്ടും ഒരു സംഘർഷഭൂമിയായി മാറും. അതിന് അവസരം കാത്തു നിൽക്കുന്നവർ ഉണ്ട്, അവർക്കതിനുള്ള അവസരം ഒരുക്കരുതെന്ന അഭിപ്രായമായി CPMന്റെ 19 ജില്ലാ കമ്മിറ്റി എത്തുന്നു. ഒടുവിൽ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി സ്പോട്ട് ബുക്കിംഗ് വേണമെങ്കിൽ ഏർപ്പെടുത്താവുന്നതാണ് നിലപാടിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ സർക്കാർ ഇന്ന് ഇക്കാര്യത്തിലൊരു കുറച്ചുകൂടി വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചേക്കും. സ്പോട്ട് ബുക്കിംഗ് ഇനിയും തീർത്ഥാടന കാലം തുടങ്ങാൻ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ കാര്യമില്ല എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. CPMന്റെ ആവശ്യം കൂടി ആ രീതിയിൽ വരുന്നതോടുകൂടി ഒരുപക്ഷെ സർക്കാർ അതിലൊരു പുനർ ചിന്തനം നടത്തിയേക്കും. സ്പോട്ട് ബുക്കിംഗ് കൂടി കുറച്ചു പേർക്കെങ്കിലും നേരിട്ട് പമ്പയിലെത്തി അവിടെ നിന്ന് ബുക്ക് ചെയ്ത് സന്നിധാനത്തേക്ക് പോകാനുള്ള അവസരം ഒരുക്കിയേക്കും. ഇത്രയധികം രാഷ്ട്രീയവാദമായി മാറിയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും പാലക്കാട് പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുമ്പോൾ സ്വാഭാവികം പാലക്കാടുമൊക്കെ ഈ ശബരിമല വിഷയം വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ശബരിമല സ്ത്രീ പ്രവേശനം വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് ബുക്കിംഗിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷത്തിനും BJPക്കും ഒക്കെ അവസരം കൊടുക്കണോ എന്നൊരു ചോദ്യം CPMൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും അതൊരു തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകാനും ഇടയുണ്ടാകും.
റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം, നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. നിരവധിയായിട്ടുള്ള സംശയങ്ങൾ വിഷയങ്ങളൊക്കെ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.